ഒരു വലിയ അഴിമതിയുടെ അനന്തരഫലമാണ് മരടിലെ ഫ്ളാറ്റുകൾ. അഴിമതി നടത്തി കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റുകൾ ഇപ്പോൾ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം പൊളിച്ചു നീക്കുന്ന അവസ്ഥാവിശേഷമാണ് നിലവിലുള്ളത്. എന്നാൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നൊക്കെ പറയും പോലെ അഴിമതി നടത്തി കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിലും അഴിമതി നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫ്ളാറ്റ് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കരാർ കൊടുത്തതിലാണ് വലിയ അഴിമതി നടന്നതായി ആരോപണം ഉയരുന്നത്. പ്രോംപ്റ്റ് എന്ന കമ്പനിക്കാണ് ഇതിനുള്ള കരാർ നൽകിയത്. ഈ കരാറിൽ അഴിമതി നടന്നതായി ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് കരാറിന് അപേക്ഷിച്ച മറ്റു കമ്പനികളാണ്. ടെൻഡറിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനിയായ റയൻ ട്രേഡേഴ്സിന്റെ ഇടനിലക്കാരൻ അബ്ദുൽ ഹക്കീമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. കൺസീൽഡ് ടെൻഡർ പൊട്ടിച്ച ശേഷം പിന്നീട് തുക എഴുതി ചേർത്തു എന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. ഇത് മാത്രമല്ല, ടെൻഡർ പൊട്ടിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ കരാർ പ്രോംപ്റ്റ് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള വിവരം മുനിസിപ്പൽ എഞ്ചിനീയർ വിളിച്ച് അറിയിച്ചതായും ഇവർ ആരോപിക്കുന്നു. കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഉപകരാർ ലഭിക്കുന്നതിന് എഞ്ചിനീയർ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന പരാതിയും ഇതിനിടെ ഉയരുന്നുണ്ട്. ആകെ 4 കമ്പനികളാണ് മരടിലെ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള കരാറിനായി ടെൻഡർ നൽകിയത്. ഇതിൽ നിന്ന് വെറും 10,000 രൂപയുടെ മാത്രം വ്യത്യാസത്തിലാണ് പ്രോംപ്റ്റ് കമ്പനിക്ക് കരാർ നൽകിയത്. അതേസമയം സംഭവത്തിൽ പ്രോംപ്റ്റ് കമ്പനിയുടെ വിശദീകരണം ലഭ്യമായിട്ടില്ല. അതിനിടെ മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി സമീപവാസികൾ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഫ്ളാറ്റുകൾ പൊളിക്കുമ്പോൾ സമീപത്തുള്ള വീടുകൾക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് പരിരക്ഷ സംബന്ധിച്ച വ്യക്തത ഇല്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം. ഫ്ളാറ്റ് പൊളിക്കുമ്പോൾ വീടുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോഴത്തെ സ്കീം അനുസരിച്ച് വളരെ ചെറിയ തുക മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് ഇവരുടെ ആശങ്ക. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സർക്കാർ ഇടപെട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സമീപവാസികളുടെ തീരുമാനം. അതേസമയം സമീപത്തെ വീടുകളുടെ നിലവിലെ അവസ്ഥ രേഖപ്പെടുത്താനുള്ള സർവേ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് സർവേ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.